ഹായ് ഗൈസ്, അപ്പം നമുക്കിന്ന് വാട്ടർ ഫില്ലിംഗ് സ്റ്റിച്ച് പഠിക്കാം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഷേപ്പ് വരച്ചിട്ടല്ല വാട്ടർ ഫില്ലിംഗ് ചെയ്യുന്നത്. ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരച്ച് കാണിച്ചു തരാം. നിങ്ങൾ ആദ്യമേ വരച്ച് പഠിക്കുക, കുറേ പ്രാവശ്യം വരച്ച് വരച്ച് പഠിക്കുക. അപ്പോൾ ആ ഷേപ്പിൻ്റെ ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലാവും. അത് വരച്ച് കുറേ പഠിച്ചതിന് ശേഷം അതിലേക്ക് വർക്ക് ചെയ്ത് തുടങ്ങുക. നമ്മളെപ്പോഴും വാട്ടർ ഫില്ലിംഗ് ചെയ്യുമ്പോഴത്തേനും ഷേപ്പ് വരയ്ക്കാതെ ഫ്രീ ഹാൻഡിലാണ് ചെയ്തു പോകുന്നത്. അപ്പം നമ്മൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കങ്ങനെ വരച്ച് പോകാൻ പറ്റുള്ളൂ, അതായത് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ആദ്യമേ ഒരു പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ഈ ഷേപ്പ് ഇങ്ങനെ വരച്ച് വരച്ച് പഠിക്കണം. കുറേ വരച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ ഷേപ്പൊന്ന് മനസ്സിലൊന്ന് തറവായിട്ട് പതിയത്തുള്ളൂ. അതിനുശേഷം മാത്രമേ വർക്ക് ചെയ്യാൻ തുടങ്ങാവുള്ളൂ. അപ്പം ഇതേപോലെ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത് നോർമൽ ചെയിൻ തന്നെയാണ് നമ്മളിടുന്നത്, ചെയിനിട്ട് പോവുക. നമ്മളിതിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയിനിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ചെയിൻ വളരെ ചെറുതായിട്ടിടണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിലൊക്കെ ഒരുപാട് കർവ് വരുന്നുണ്ട്. ആ കർവ് വരുന്ന സ്ഥലത്തൊക്കെ ചെറിയ ചെയിൻ ഇട്ടാലേ നല്ല വൃത്തിയായിട്ട് ആ കർവ് കിട്ടുള്ളൂ. അതേപോലെ ഇപ്പോൾ ഞാൻ ഈ നീഡിലിട്ട് മൂന്നാല് പ്രാവശ്യം തിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇടുന്ന ചെയിൻ ഒരുപാട് ചെറുതായതുകൊണ്ട് ആ നീഡിലിൻ്റെ ടിപ്പ് വന്നിട്ട് നമുക്ക് തിരിഞ്ഞ് കിട്ടാൻ കുറച്ച് പാടാണ്. തിരിഞ്ഞ് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് ആ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരാൻ ഇച്ചിരി പാടായതുകൊണ്ടാണ് ഞാൻ അങ്ങനെയിട്ട് രണ്ടുമൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അരി വർക്കിൽ ഒരിക്കലും നീഡിലിട്ട് കറക്കരുത്, കറക്കാതെ തന്നെ ചെയ്യണം. ഇത് ഞാൻ ഒരുപാട് ചെറിയ ചെയിൻ ഇട്ടേക്കുന്നതുകൊണ്ടാണ് എനിക്കത് എടുക്കാൻ ഇത്ര പാട് വരുന്നത്. കുഴപ്പമില്ല, അങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ നമ്മൾ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ആദ്യമേ ഒരുപാട് തവണ ഇതേപോലെ ഈ ഷേപ്പ് ഇങ്ങനെ വരച്ച് വരച്ച് കൊടുക്കുക. നമ്മൾ ഈ വർക്ക്, അതായത് വാട്ടർ ഫില്ലിംഗ് സ്റ്റിച്ച് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എം ടി ആയിട്ട് നമ്മൾ ഒരുപാട് വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എം ടി ആയിട്ട് കിടക്കുന്ന സ്ഥലത്ത് വെറും പ്ലെയിൻ ആയിട്ട് കിടക്കും, ചിലപ്പോൾ ഇച്ചിരി ബോറായിട്ട് കിടക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വാട്ടർ ഫില്ലിംഗ് ചെയ്ത് കൊടുക്കും. നല്ല റിച്ച് ലുക്കായിരിക്കും വാട്ടർ ഫില്ല് നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. ഇത് നമ്മൾ ചെയ്യുന്ന ബേസ് കോട്ട്, ഇപ്പം നമ്മൾ ഒരു ബ്ലൗസ് ചെയ്യാമെന്ന് വെച്ചോ, ആ ബ്ലൗസ് പച്ച കളറാണെന്നുണ്ടെങ്കിൽ സെയിം അതേ പച്ച ഷെയ്ഡിൽ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിച്ച് ലുക്കായിരിക്കും ആ ബ്ലൗസിന് കിട്ടുന്നത്. അപ്പം നമുക്ക് ഈ ബ്ലൗസിനൊക്കെ ഒരു നമ്മൾ ഇടുന്ന വിലയ്ക്ക് നമുക്ക് ആ ബ്ലൗസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക, ഫുള്ള് ഫില്ല് ചെയ്യുക. ഫുള്ള് ഫില്ല് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരു ഇമേജിലല്ല, ഇപ്പോൾ നമ്മളൊരു വർക്കില്ലാത്ത ഇതേപോലെ വാട്ടർ ഫില്ലിംഗ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും ഇത്രയും വലുതായിട്ടായിരിക്കത്തില്ല നമ്മൾ ചെയ്യുന്നത്. ഇത്രയും വലുതായിട്ട് ചെയ്യരുത്, ചെറുതായിട്ട് ചെയ്യണം, കുഞ്ഞായിട്ട് ചെയ്തു പോകണം. എന്നിട്ട് ഫുള്ള് ഫില്ല് ചെയ്യണം. സ്ലോ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, സ്ലോ ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സ്പീഡിലിട്ടത്. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കൊരു ഷേപ്പ് വരച്ചിട്ട് ആ ഷേപ്പിൻ്റെ ഉള്ളിൽ ചെയ്ത് നോക്കാം. അതിൻ്റെ അകത്ത് ഞാൻ ഫില്ല് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ബേസ് ക്ലോത്തിൽ തന്നെയാണ്, ബേസ് ക്ലോത്തിൻ്റെ അതേ കളറിലുള്ള ത്രെഡ് തന്നെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ആ എൻറ്റയർലി ആ ബ്ലൗസിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് തന്നെ അങ്ങ് മാറിപ്പോവും. അപ്പോൾ ഇതുപോലെ ഒരു ഷേപ്പ് വരച്ച് കൊടുത്തിട്ട് ആ ഷേപ്പിൻ്റെ ഉള്ളിൽ ഞാനൊന്ന് ഫില്ല് ചെയ്ത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഏകദേശം ഒരു ഇത് മനസ്സിലാവും. അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ ചെയ്ത് പഠിക്കുക ഫസ്റ്റ്, അതിന് ശേഷം ഇതേപോലെ ഒരു ഷേപ്പ് വരച്ചിട്ട് ആ ഷേപ്പിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ഫില്ല് ചെയ്ത് പഠിക്കുക. അപ്പം ഈ വാട്ടർ ഫില്ലിംഗ് സ്റ്റിച്ച് എന്ന് പറയുന്നത് വളരെ ഏറ്റവും കൂടുതൽ ബ്ലൗസിൻ്റെ അകത്തൊക്കെ റിച്ച് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ത്രെഡിൽ മാത്രമല്ല, ബീഡിലും ചെയ്യും. നമ്മൾ ബീഡിൽ, കട്ട് ബീഡിലും ഷുഗർ ബീഡിലും ഒക്കെ ചെയ്യും. നമ്മൾ കുറേയൊക്കെ ചുരിദാറുകളോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കുർത്തീസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊക്കെ ഒരുപാട് ഇതേപോലെ വാട്ടർ ഫില്ലിംഗ് ഷുഗർ ബീഡ് വെച്ചിട്ടോ കട്ട് ബീഡ് വെച്ചിട്ടോ ഒക്കെ ചെയ്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ആരി വർക്ക് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പല ഡ്രസ്സുകളും കാണുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് ഏതൊക്കെ സ്റ്റിച്ചിങ് ആണ് യൂസ് ചെയ്തേക്കുന്നത്, അതായത് ഏത് ഷേപ്പ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം പഠിച്ച് കഴിഞ്ഞു എന്നാണ് അതിനർത്ഥം. അപ്പം നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സിന് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അതേപോലെ നമ്മളുടെ ചാനലിൽ ഒരു
പുതിയ വീഡിയോസ് വരുന്നുണ്ട്. പുതിയ വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആരി വർക്കൊന്നും അല്ലാതെ ടെമോ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പിനെ കുറിച്ചിട്ട് ഞാൻ ഇങ്ങനെ കേട്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഹോൾ വീഡിയോ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഷോപ്പിംഗ് ഹോൾ വീഡിയോ ആണ്. അതേപോലെ തന്നെ ഒരു ഡേ ഔട്ട് വിത്ത് ഫാമിലി അങ്ങനെ ഒരു വീഡിയോയും വരുന്നുണ്ട്. അപ്പം എല്ലാവരും കാത്തിരിക്കുക, സ്റ്റേ ട്യൂൺഡ്, നമുക്ക് ആ വീഡിയോസിൽ കാണാം. നിങ്ങൾക്ക് അങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പറയുക, ഞാൻ വീണ്ടും വീണ്ടും അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അരിവർക്ക് നമ്മളുടെ മെയിനാണ്, ഉറപ്പായിട്ടും അരിവർക്കിൻ്റെ ക്ലാസ്സസ് പൊയ്ക്കൊണ്ടിരിക്കും. ഇടയ്ക്കൂടെ ഇതേപോലെ ഫാമിലി വ്ളോഗ് പോലെയും അതേപോലെ ഷോപ്പിംഗ് വ്ളോഗ് പോലെയും ഒക്കെ ചെയ്യുന്നതായിരിക്കും. ഓൺലൈൻ ഷോപ്പിംഗ് വ്ളോഗ്, പുറത്തേക്ക് പോയുള്ള ഷോപ്പിംഗ് വ്ളോഗ്സ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.